നമസ്കാരം. ഈ പുത്രസ്നേഹത്താൽ, അതായത് അമിതമായ പുത്രസ്നേഹത്താൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു ആളെപ്പറ്റി നമുക്കറിയാം. മറ്റാരുമല്ല ലീഡർ കരുണാകരൻ. ഇതേപോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, പാലായിലെ മാണിക്കും പാലയിലെ പാലാക്കാരുടെ ചങ്ങും കരളും എന്നൊക്കെ പറയുന്ന കെ മാണിയാണ്. പുത്ര അമിതമായ പുത്ര സ്നേഹത്താൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പേ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ ഏക മകനായ ജോസ് കെ മാണിനെ ഒരു കരക്കെത്തിക്കണമെന്നും സുരക്ഷിതമായിട്ടുള്ള നിലയിൽ രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നൊക്കെ അടങ്ങാതെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഇത് തന്നെയായിരുന്നു കരുണാകരനെ. പക്ഷേ ഇവർ രണ്ടുപേരും പുത്ര ദുഃഖത്താലൊക്കെ അവസാന അവരുടെ രാഷ്ട്രീയത്തിൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ അവസാന സമയത്ത് പുത്ര ദുഃഖം ഒരുപാട് അനുഭവിച്ചവരാണ്. പക്ഷേ ഇവർ രണ്ടുപേരും സ്വന്തം പുത്രനെ അമിതമായി സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇവർ ഈ രണ്ടുപേരും ഇന്നിപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത്രയേറെ മക്കളെ സ്നേഹിച്ചിരുന്ന രണ്ടപ്പന്മാരായിരുന്നു, ഒന്ന് കെ കരുണാകരനും കെ എ മാണിയും. അപ്പം അവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പം അതിലൊരാൾ ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവായ കെ എം മാണിയോടുള്ള ആ സ്നേഹവും അടുപ്പവും ഒക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അത് അവരുടെ ആ പാലായിലെ തന്നെ ഒരു വോട്ടറും സർവോപരി അവരുടെ പാർട്ടിക്കാരനൊക്കെ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് തന്നെ കേൾക്കുമ്പോഴേ അതിന് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. എന്തായാലും അതൊന്ന് കണ്ടും കേട്ടും നോക്കും. നാണമുണ്ടോ ഉദയത്തിൽ മാണി സാർ, ഉദയത്തിൽ മാണി സാർ എന്ന് പറഞ്ഞിട്ട് നാളെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട്? എന്നാ നീ ഉണ്ടാക്കണമ്പിച്ച്? അല്ലെ, എന്നെ ഉണ്ടാക്കാനിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മാണി സാർ മരിച്ച് 14-ാമത്തെ ദിവസം ആഘോഷമായിട്ട് നീ നിർത്തിയടക്കാനും പറഞ്ഞു തീർക്കട്ടെ, മാണി സാർ മരിച്ച് 14-ാമത്തെ ദിവസം 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ച് അങ്ങേറോ കൊച്ചുമകളുടെ സാക്ഷാ ജോസ് കെ മാണിയുടെ മകളെ കല്യാണം ഉറപ്പിയില് മറ്റേ കള്ളും ഡാൻസും പാട്ടും എല്ലാം വെച്ച് അത്യാഡംബര പൂരം നടത്തി. അന്നില്ലായിരുന്നോ മാണി സാറ്? അത് കഴിഞ്ഞ് 41-ന് വന്നിട്ട് പൂക്കുറ്റി കരച്ചില് വേറെ അല്ല പറയാം, വർത്താനം പറയുമ്പോ എല്ലാരും എല്ലാം കൂടെ പറയണേ. വേറെ കേസോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ മാണി സാറിന്റെ ഒന്നാം ജന്മദിനം കൊറോണ ആയത് കാര്യമായിരുന്നു, കെ എം മാണി സാറിന്റെ മക്കൾക്ക് യാത്ര ചെയ്യാൻ എന്നാ ബുദ്ധിമുട്ട്? ജോസ് കെ മാണി കുട്ടിയമ്മച്ചേടത്തി, നിശാ ജോസ്, ജോസ് കെ മാണിയുടെ പിള്ളേര്, ഒറ്റ അല്ലല്ല അല്ലല്ല അല്ല അല്ലല്ല പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്, ഒറ്റ മാണി സാറിന്റെ ഒറ്റ പെമ്മക്കളോ അവരുടെ മരുമക്കളോ വേറെ കൊച്ചുമക്കളല്ലേ, അവരാരേലും വന്നോ? അല്ല നമ്മുടെ ഒരു രീതിക്ക് എങ്ങനെയാ? അല്ലല്ല അതൊന്നും അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, എന്നെ കൊണ്ട് ചൊറിഞ്ഞു പറയിരിക്കുന്നതാ, ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ചുമ്മാ ആവശ്യമില്ലായിരുന്നിട്ട് മാണി സാർ ചങ്കയിലാണ് മത്തങ്ങയിലാണെന്ന് പറഞ്ഞ, മാണി സാർ ഉണ്ട് പാലായിലെ മനുഷ്യന്മാരുടെ ചങ്കയിലും ഹൃദയത്തിലും എല്ലാം പുളിയും ഉണ്ട്. പക്ഷെ എന്നാന്നറിയോ, ഇങ്ങനെ മാണി സാറോട് ആത്മാർത്ഥത ഇല്ലാതെ കളിയെ കളിക്കുന്നതെന്നാ പറഞ്ഞോളൂ. 14-ാം ദിവസം മകളെ കല്യാണം ഉറപ്പിച്ച് വെച്ച് 41-ാം ദിവസം സർക്കസ് കളിച്ചാലൊന്നും പാലാക്കാരുടെ ദേഷ്യമില്ല. മിനിമം ഒരു ആത്മാർത്ഥത വേണ്ടേ? നല്ല ക്രിസ്ത്യാനിക്ക് എങ്ങനെയാ? കുടുംബത്തില് കാർന്നവര് മരിച്ച ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് കല്യാണം ഒന്നും ഉറപ്പിക്കില്ല. അപ്പൊ കൊറോണ കാലത്ത് ഒടുക്കത്തെ ബിൽഡപ്പിൽ കല്യാണം നടത്തി അതിനു മുമ്പ് പുള്ളി മരിച്ച് 14-ാം ദിവസം കല്യാണം ഉറപ്പിച്ചിരും. പിന്നെ അതിനെ കുറിച്ച് ഞാനൊന്നും കടത്തി പറയാത്തത് ഞാൻ പറഞ്ഞ കുടുംബത്തിന്റെ അന്തസ് അത്ര കൂട്ടിയച്ചാൽ മതി. നാട് നീളെ നമുക്ക് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മര്യാദയ്ക്ക് നീക്കിക്കൊണ്ടിരുന്ന അപ്പൊ എല്ലാം പറയാം, കൂലിപ്പണിക്കാരെ കൊണ്ട് ചുമ്മാ നമ്മൾ വാട്സപ്പിൽ ഇട്ടാലും മറ്റേ ഇട്ടാലും കിഴയില് പൂക്കുറ്റി തെറി അപ്പനപ്പൂപ്പന്മാരുടെ കാലം പോലെ അങ്ങോട്ട് തെറിയാ. നമ്മൾ നീസെന്റ് ആയിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ കാശ് മേടിച്ചിട്ടല്ലേ, നീ മറ്റേത് ഉണ്ടാക്കിയിട്ടല്ലേ, നിനക്ക് നാണം ഉണ്ടോടാ? ആർ വി തോമസിന്റെ കൊച്ചുമക്കള് പണ്ട് പോലെ കെ എം മാണിക്ക് എതിരാണ്, അവരുടെ കുടുംബത്തോട് അസൂയാണ്. ഇതൊരു അസൂയയുടെ ഇതിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് എന്തെങ്കിലും മര്യാദയുണ്ടോ ആ മനുഷ്യനോട്? ആ മനുഷ്യനോട് എന്തെങ്കിലും മര്യാദയുണ്ടോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, 45 കൊല്ലം പുള്ളി എം എൽ എ ആയിരുന്ന കാലത്ത് പുള്ളി ഇതുപോലെ ബാർക്കോഴ മറ്റേതുപോലത്തെ കേസ് കേട്ടൊന്നും പുള്ളി കേട്ടിട്ടില്ലല്ലോ. ഇതുകൂടി കടുംപെട്ട് വെട്ടാൻ തുടങ്ങിയപ്പോ അല്ലേ മകൻ അങ്ങോട്ട് കയറി ഇടപെട്ട് തുടങ്ങിയപ്പോഴല്ലേ പുള്ളി കേട്ടിട്ടുള്ളത്? അതുവരെ ഈ മനുഷ്യൻ വല്ല പുള്ളി ചില്ലറ കാശൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കും, പാർട്ടി വളർത്താനും സംവിധാനത്തിന് ഏത് രാഷ്ട്രീയക്കാരനും ചെയ്യുന്ന മകൻ കയറി നിന്ന് കടുംപെട്ട് തുടക്കാൻ തുടങ്ങിയപ്പോഴേ. കണ്ടില്ലേ, കേട്ടില്ലേ, ആ വ്യക്തി തന്നെ പറയുന്നു 40-45 വർഷത്തോളം നീണ്ട കാലയളവോളം എം എൽ എ ആയിട്ടിരുന്ന കെ എം മാണി എന്നുള്ള വ്യക്തി അല്ലറ ചില്ലറ കാശൊക്കെ, അതായത് പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന പോലുള്ള ചെറിയ ചെറിയ തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നതെന്നും, എന്നാൽ സ്വന്തം മകൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണ് ഇത്ര കടുംപട്ടിലേക്കൊക്കെ പോയതെന്നും, ഈ മകന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നതെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഇത്രയേറെ സ്നേഹിക്കുകയും ഇത്രയേറെ കരുതലോടെയൊക്കെ കൊണ്ടുവന്നിരുന്ന ജോസ് കെ മാണിയും മറ്റു പെമ്മക്കളും അവരുടെയൊക്കെ മക്കളും ഒക്കെ അദ്ദേഹത്തിനോട്
തിരിച്ചുകൊടുത്ത ആ സ്നേഹവും കരുതലും ഒക്കെയാണ് വളരെയേറെ ദേഷ്യത്തോടെയും വികാര വിക്ഷോഭത്തോടെയൊക്കെ ആ ഒരു പ്രവർത്തകൻ പറയുന്നത്. അത് കേട്ട് നിൽക്കുന്നവർക്ക് മറുപടിയില്ല എന്നും കൂടെ നോക്കുക. അപ്പം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടിപ്പിടിക്കാനും നേടാനും ഒക്കെ ഇറങ്ങി നടക്കുക, രാഷ്ട്രീയത്തിൽ ഇറങ്ങി നടക്കുന്ന പല അപ്പന്മാർക്കും ഇതൊക്കെ ഒരു ഒരു പാഠമാണെന്നും കൂടെ ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമൈനോസ്.